ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ ദേശം തിരഞ്ഞെടുക്കുവാൻ ഒരു കുടുംബ വസ്ത്രാലയം. മൈ ബി ഫാഷൻ, നാലുകെട്ട് ബിൽഡിംഗ്, പട്ടാമ്പി റോഡ്, എടപ്പാൾ. ഫോൺ നമ്പർ 8086533339. ഇന്ന് ലോക ആമ ദിനം. വംശനാശ ഭീഷണി നേരിടുന്ന ഉഭയജീവി വർഗമാണിന്ന് ആമകൾ. പൊന്നാനി MES കോളേജിൽ ലോക ആമ ദിനം ആചരിച്ചു. നദികളിലും കായലുകളിലും തടാകങ്ങളിലും അങ്ങനെ എവിടെയെല്ലാം ജലമുണ്ടോ അവിടെയെല്ലാം കാണുന്നതിനൊപ്പം കരയിലും കഴിയുന്ന ഉഭയജീവിയാണവ. എന്നിട്ടും ആവാസ വ്യവസ്ഥയിൽ ആമകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് നാം ബോധവാന്മാരല്ല എന്നതാണ് വാസ്തവം. ആമയും അവയുടെ മുട്ടയുമൊക്കെ പല ജീവികളുടെയും ഭക്ഷണമാകുന്നതിനാൽ ആഹാരത്തിന്റെ പല കണ്ണികൾ കൂട്ടിച്ചേർക്കുന്നതിൽ ആമകളുടെ പങ്ക് വലുതാണ്. സ്വയം ആഹാരമാകുന്നതോടൊപ്പം പല ജീവികളെയും ഭക്ഷണമാക്കുന്നവയുമാണ് ആമകൾ. പല സസ്യങ്ങളുടെയും വിത്തുകൾ വിതരണം ചെയ്യുന്നതിനാൽ ഇവ സസ്യങ്ങൾക്കും ഉപകാരികളാണ്. കടലിലും കരയിലുമായി ഏകദേശം 300 വർഗം ആമകളാണ് ഇന്ന് ലോകത്തുള്ളത്. ഇവയിൽ 129 വർഗങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. എല്ലാവരും ആമകളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ ലോക ആമ ദിനത്തിന്റെ പ്രമേയം. ആമകളെയും കടലാമകളെയും കുറിച്ചുള്ള അറിവും പരിഗണനയും വർദ്ധിപ്പിക്കുക, ഒപ്പം ഇവയെ അതിജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനുമുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും പ്രമേയത്തിലൂടെ ഉദ്ദേശിക്കുന്നു. കേരള വനവൽക്കരണ വിഭാഗവും ജില്ലാ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനുമായി സഹകരിച്ച് പൊന്നാനി MES കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബും അക്വാകൾച്ചറൽ ആൻഡ് ഫിഷറി മൈക്രോബയോളജി വിഭാഗവും സംയുക്തമായി വേൾഡ് ടർട്ടിൽ ഡേ ആചരിച്ചു. നമ്മുടെ ഒരു ഓൾഡസ്റ്റ് റെപ്റ്റീലിയൻ ആണ്. 100 മില്യൺ ഇയേഴ്സ് തൊട്ട് വലിയ പരിണാമം നടക്കാതെ, അല്ലെ റിസർച്ചറ വിദ്യാശ്രീ, അല്ലെ വലിയ പരിണാമം നടന്നിട്ടില്ല തോന്നുന്നു. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇപ്പോ പറഞ്ഞ ഒരു ഒരു സാങ്ച്വറി ഉണ്ട് കടലാമന്റെ, നിങ്ങൾക്ക് അറിയില്ല അവിടെ തന്നെ. ഞാൻ പോയതാണ് അവിടെ ഓൾ ഇന്ത്യ ടൂറിന്, മറ്റേ ഭിത്തർകണിക ഒഡീസ, അതൊരു കടലാമ സാങ്ച്വറിയാണ്. കോളേജിലെ സെമിനാർ ഹാളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ VU അമീറ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PS മുഹമ്മദ് നിഷാൽ അധ്യക്ഷത വഹിച്ചു. കടലാമകളുടെ സംരക്ഷണത്തെക്കുറിച്ച് PS മുഹമ്മദ് നിഷാൽ, K വിദ്യശ്രീ എന്നിവർ ക്ലാസുകളെടുത്തു. ഡോക്ടർ CP റജുൽ ഷാനിസ്, KP ഗോപിനാഥൻ, P സുഫൈൽ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, പൊന്നാനി.